സർക്കാരിന്റെ വോട്ടാണോ പറയുന്നത്? മറ്റു പാർട്ടിയുടെ വോട്ടിനുണ്ടോ? അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഇത്രയും അധികം ചെറുപ്പക്കാര് കഴിഞ്ഞ 60 ദിവസം 61 ദിവസമായിട്ട് ഇവിടെ പല രീതിയിലുള്ള സമരമുറകളുമായിട്ട് പോയിട്ട് അവർക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പോലും ചോദിക്കാത്ത ഒരു ഭരണകൂടത്തിന് ഞങ്ങൾ എന്തിനാ വോട്ട് ചെയ്യാൻ? അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് കിട്ടിയ നാടിനെന്താ പറയുക? നിങ്ങളൊരു 10ാം ക്ലാസ്സോ പ്ലസ് 2 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പയ്യനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങളൊക്കെ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ നാട്ടിലൊന്നും നിന്നിട്ടൊരു കാര്യമില്ല, ഇവിടുന്ന് പുറത്ത് പോകണം, രക്ഷപ്പെടണം. നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളും ഒരുപാട് പേര് ഇരുന്നത് കേട്ടിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ആൾക്കാർ തന്നെ അതിനുള്ള കാരണം. ഇവരോടൊക്കെ ചെയ്യുന്നത് തന്നെയല്ലേ അവരോട് ചെയ്യുന്നത്? എന്ന് വിശ്വസിച്ച കേരളത്തിലെ യുവാക്കൾ ഈ നാട്ടിലെ ഭരണാധികാരിക്ക് വോട്ട് ചെയ്യേണ്ടത്? പല സ്ഥാനാർത്ഥികളും നിങ്ങൾക്ക് വന്നിട്ട് മോദാന വാഗ്ദാനം വന്നിട്ടുണ്ട്, അതുപോലെ സ്ഥാനാർത്ഥികൾ നടത്താൻ പറ്റിയില്ല. ഇപ്പോ എന്താ കുറെ പേര് അനുഭവിച്ചിട്ടുണ്ട്, തിരിഞ്ഞു പോയി നോക്കിയിട്ട് ആരൊക്കെയാണ് വന്നതെന്നും ആരൊക്കെയാണ് ഞങ്ങളെ ഉൾക്കൊണ്ടതെന്നും ആരൊക്കെയാണ് ഞങ്ങളെ തള്ളിക്കളഞ്ഞതെന്നും ഇവിടെയുള്ള എല്ലാവർക്കും കൃത്യമായിട്ട്. ഒരു വോട്ട് ബഹിഷ്കരണത്തിന് മുന്നോട്ട് പോവാണോ ഇനി? ഒരു വോട്ട് ബഹിഷ്കരണമാണോ ഉണ്ടാകുന്നത് ഇനി? വോട്ട് ബഹിഷ്കരണം അങ്ങനെ ക്യാമ്പയിനൊക്കെ അന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് വേക്കൻസി തന്നെ, അതാണ് ഉദ്ദേശം. ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിനൊരു ചെറിയൊരു സഹതാപം അല്ലെങ്കിൽ സഹകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പിന്നെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും പേഴ്സണൽ കാര്യങ്ങളാണ്, ചിലവർ പറഞ്ഞാലും ചെയ്യും, ചിലവർ പാർട്ടിക്ക് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞ വേക്കൻസി കിട്ടണം, ഇന്ന് ലിസ്റ്റ് തീരുവാണ്, ഇന്ന് തീരുവാണ്. പറഞ്ഞില്ലേ ഇത് ഇവര് പുതിയ ലിസ്റ്റ് ഇട്ടു അവര്, അത് അവരുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് ഷോർട്ട് ലിസ്റ്റിൽ 1000 പേരെ വന്നിട്ടുണ്ട്, ഞങ്ങൾ 2500 വരും. അതുപോലെ ഈ കട്ട് ഓഫ്മാർക്ക് ഇച്ചിരി കൂട്ടിയിട്ട് ഈ ഷോർട്ട് ലിസ്റ്റ് കുറച്ചാർന്നെങ്കിൽ എന്താ പറ്റുക, ഈ ആൾക്കാർ വേറെ എന്തെങ്കിലും പഠിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യൻ ഇവിടെ കാണില്ല, പകുതി ആൾക്കാർ ഇവിടെ കാണില്ല, അവരെ ഇങ്ങോട്ട് ഗൾഫിലേക്കോ സൗദിയിലേക്കോ എങ്ങോട്ടും പോകുന്നില്ല. പി എസ് സിക്ക് കട്ട് ഓഫ് മാർക്ക് കൂട്ടാനും അറിയാം കുറയ്ക്കാനും അറിയാം, ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഇങ്ങനെ ഇത്രയും വിഡ്ഢികളാക്കി ഇത്രയും നേരം ഈ റൗട്ടിൽ എത്തിക്കണ്ടാരുന്നാണ് അഭിപ്രായം. എല്ലാം പറയാനേ ചേട്ടാ പറ്റുള്ളൂ, ഞങ്ങൾ പറയേണ്ടത് പറയണു. കാണ്ട് സർക്കാരാണ്, സി എമ്മിന്റെ അടുത്ത് തന്നെ 2 ഫയൽ ഉണ്ടെന്നാണ് പറയണേ, വരുവോ പാസ്സാക്കുവോ എന്നാണ് പറഞ്ഞത്. ഒരു ഒറ്റ ഒപ്പിന്റെ കാര്യമുള്ളൂ, ഇട്ടാ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ തീർന്നില്ല. ഇന്ന് ലിസ്റ്റ് ഇന്ന് തീരുകയാണ്, അതുപോലെ ഇനി ഇലക്ഷൻ വരും 10 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇത്രയും ജനങ്ങളെ വോട്ട് ബഹിഷ്കരിക്കുകയാണോ അതോ സർക്കാരിന്റെ കൂടെ നിൽക്കുകയാണോ ഇനി? ഉറപ്പായിട്ടും, കാരണം നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നമുക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. കേവലം 10,000 വരുന്ന ഈ യുവാക്കളുടെ ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു ഗവൺമെന്റ് എങ്ങനെയാണ് കേരളം മുഴുവനായിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന എല്ലാവരുടെ, ഇപ്പം എൻ്റെ വീട്ടിൽ 3 വോട്ടാണുള്ളത്, അതുപോലെ തന്നെ എനിക്കറിയാവുന്ന പല കുടുംബാംഗങ്ങളും ഉണ്ട്, അവരുടെ അടുത്തെല്ലാം ഞാൻ ഉറപ്പായിട്ടും പറയും വോട്ട് ചെയ്യരുത്, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ നമ്മൾ. ഈ CPM പാർട്ടിക്ക് വേണ്ടിയാണോ അതോ മറ്റു പാർട്ടി വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ പറയും, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാൻ പറയും, അല്ലാതെ ഒരിക്കലും പാർട്ടി അടിമകളെ പോലെ ഇന്ന പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നുള്ള ഒരു പ്രവണത കേരളത്തിലെ യുവാക്കൾ അറ്റ്ലീസ്റ്റ് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാർട്ടിയിലെ SFA DFA നേതാക്കന്മാർ ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും പാർട്ടി മെമ്പർമാരായിട്ടുള്ള, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പൊ നമുക്ക് പോലും ഒരു ഉപയോഗം ലഭിക്കാത്ത ഒരു പാർട്ടിയെ നമ്മൾ എന്തിനാണ് നമ്മൾ വീണ്ടും തലയിലേറ്റി വയ്ക്കുന്നത്? തികച്ചും ന്യായമായ പിൻവാതിൽ നിയമനമല്ല ചോദിക്കുന്നത്, അർഹതപ്പെട്ട മെറിറ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ന്യായമായിട്ടുള്ള സമയം, അതിന് പോലും തിരിഞ്ഞു നോക്കാത്തൊരു സർക്കാരിനെ നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് ബിജെപിക്കുന്നത് എന്നാണ് നമുക്ക് പറയാം. താങ്കൾ ഒരു SFI നേതാവാണ്, താങ്കൾ പറയുന്നുണ്ട് ഈ SFI നേതാക്കന്മാരായ PSC പരീക്ഷയിലെ വിദ്യാർത്ഥികളുണ്ട് സമരം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ആ നേതാവ് തന്നെ വീണ്ടും സ്വന്തം ജോലിക്കാൻ സമരം ചെയ്യാണ്? ഉറപ്പായിട്ടും, കാരണം SFI പ്രവർത്തിച്ച ആൾക്കാർ മാത്രമല്ല DYFI ഭാരവാഹിത്തങ്ങൾ വഹിക്കുന്ന ആൾക്കാരുൾപ്പെടെ നമ്മുടെ റാങ്ക് പട്ടികയിലുള്ളതാണ്, എന്നിട്ട് പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള യാതൊരുവിധ തീരുമാനവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നിരാശാജനകമായിട്ടുള്ള ഇന്ന് ലിസ്റ്റ് തീരുകയാണ്, അപ്പൊ ഇനിയുള്ള സമരം ഞാൻ മുന്നോട്ട് നമ്മൾ പ്രതിഷേധവുമായിട്ട് നമ്മൾ തുടരാൻ പോവുകയാണ്. നമ്മുടെ റാങ്ക് പട്ടിക നീക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ട് ലഭിക്കാനുള്ള വേക്കൻസികൾ രാത്രി 12 മണിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്ത് തരിക. ഇനി പ്രതിഷേധമായി മുന്നോട്ട് പോയ കാര്യമുണ്ട്, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സർക്കാർ തിരിഞ്ഞു നോക്കുന്നത് ഇത്ര ദിവസമായിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതെ, തിരിഞ്ഞു നോക്കില്ല, നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. നമ്മൾ സർക്കാർ തലത്തിൽ നിന്നും നമുക്ക് ന്യായമായിട്ടുള്ള നിയമനം ലഭിച്ചെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നിയമപരമായിട്ട് തന്നെ നീങ്ങും. ഇന്നും ഒരു ദിവസമുണ്ട്, ഈ ഒരു ദിവസം എന്തെങ്കിലും മാറ്റം വരെ സംഭവിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. രാത്രി 12 മണി വരെ സമയം ഉണ്ടല്ലോ, റാങ്ക് പട്ടിക അവസാനിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത ചരിത്രം കേരള PSC ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കുവാണ്, നമ്മൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. ഈ സർക്കാരിലുള്ള വിശ്വാസം മൊത്തം പോവുകയാണോ?
സർക്കാരിലുള്ള വിശ്വാസം പോയി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ 11 മാസത്തോളം നമ്മൾ ഇവരുടെ പുറകെ നടന്ന് നടന്ന് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം കംപ്ലീറ്റ് പോയി. കേരളത്തിലെ യുവാക്കൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിൽക്കാതെ പുറത്തു പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. താങ്കൾ തന്നെ പറഞ്ഞു എസ് എഫ് ഐ ലെ നേതാവാണെന്ന്. അപ്പൊ പാർട്ടിക്കാരനെ താങ്കൾക്കും ഈ പാർട്ടിയുടെ വിശ്വാസം പോകണം? അതെ അതെ, ഉറപ്പായിട്ടും പോയി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് തികച്ചും ന്യായമായിട്ടുള്ള, നമ്മൾ പി എസ് സി റാങ്ക് പട്ടികയിൽ ഇടം നേടി കട്ട് ഓഫിനെ കാട്ടിയും 8-ഉം 10 മാർക്കും കൂടുതൽ വാങ്ങിയ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോഴും ഈ സമരത്തിൽ നിൽക്കുന്നത്. അല്ലാതെ റാങ്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളല്ല. അവർക്ക് പോലും നിയമനം ലഭിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? കേരളത്തിലെ യുവാക്കൾ എന്ത് വിശ്വസിച്ചാണ് ഈ നാട്ടിൽ നിൽക്കുന്നത്?